ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നവംബർ 1 കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട് കേരള ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഈ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്ത കേരള ക്വിസ് വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മികച്ച ക്വിസ് വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? ഉത്തരം: വിക്രമാദിത്യ വരഗുണൻ. ചോദ്യം 2. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഉത്തരം: പോർച്ചുഗീസുകാർ. 1505 കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചത്. ചോദ്യം 3. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം: 1721 ആറ്റിങ്ങൽ കലാപം. ചോദ്യം 4. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്ന ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഉത്തരം: ഡിലനോയി. ചോദ്യം 5. ഡച്ച് കപ്പിത്താനായ ഡിലനോയിയുടെ സ്മാരകമായി നിലനിൽക്കുന്ന കോട്ട ഏതാണ്? ഉത്തരം: ഉദയഗിരി കോട്ട. ചോദ്യം 6. ഡച്ച് ശക്തിയുടെ കുതിപ്പിന് തടയിട്ട യുദ്ധം ഏതാണ്? ഉത്തരം: കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ചോദ്യം 7. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: കാസർഗോഡ്. ചോദ്യം 8. ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? ഉത്തരം: ശിവപ്പ നായ്ക്കർ. ചോദ്യം 9. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: മട്ടാഞ്ചേരി. ചോദ്യം 10. സ്വന്തം പേരിൽ നാണയം ഇറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരാണ്? ഉത്തരം: രവിവർമ്മ കുലശേഖരൻ. ചോദ്യം 11. കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി പണിതത് എവിടെയാണ്? ഉത്തരം: വിഴിഞ്ഞം. ചോദ്യം 12. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പിയായ ദിവാൻ ആരാണ്? ഉത്തരം: ഉമ്മിണിത്തമ്പി. ചോദ്യം 13. കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം: റാണി ഗംഗാധരലക്ഷ്മി. ചോദ്യം 14. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം: സ്വാതി തിരുനാൾ. ചോദ്യം 15. ഗർഭ ശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം: സ്വാതി തിരുനാൾ. ചോദ്യം 16. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം: റാണി ഗൗരി ലക്ഷ്മിഭായി. ചോദ്യം 17. തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം: ആയില്യം തിരുനാൾ. ചോദ്യം 18. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണ്? ഉത്തരം: 1998. ചോദ്യം 19. അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഐതിഹാസിക സമരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം: പുന്നപ്ര വയലാർ സമരം. ചോദ്യം 20. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമായിരുന്നു? ഉത്തരം: 1946. ചോദ്യം 21. തിരുവിതാംകൂറിലെ ഏറ്റവും ഒടുവിലത്തെ ദിവാൻ ആരായിരുന്നു? ഉത്തരം: PGN ഉണ്ണിത്താൻ. ചോദ്യം 22. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? ഉത്തരം: വില്യം ലോഗൻ. ചോദ്യം 23. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? ഉത്തരം: 1932.
ചോദ്യം 24. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ച് ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം 25. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഉത്തരം അഡ്മിറൽ വൺ റീഡ്. ചോദ്യം 26. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ആംസ്റ്റർഡാം. ചോദ്യം 27. ഒന്നാം അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ഉത്തരം 1921 ഒറ്റപ്പാലത്ത് വച്ച്. ടി പ്രകാശത്തിൻ്റെ നേതൃത്വത്തിലാണ് സമ്മേളനം നടന്നത്. ചോദ്യം 28. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. വടക്കൻ പറവൂർ മണ്ഡലത്തിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത്. ചോദ്യം 29. കുളച്ചൽ യുദ്ധം നടന്ന കുളച്ചൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തമിഴ്നാട്. ചോദ്യം 30. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി ആരാണ്? ഉത്തരം പി കെ കുഞ്ഞ്. ചോദ്യം 31. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം 32. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്നാണ്? ഉത്തരം 1936 നവംബർ 12. ചോദ്യം 33. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം 34. കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1825. ചോദ്യം 35. കൊല്ലവർഷം ആരംഭിച്ചപ്പോൾ കുലശേഖര രാജാവ് ആരായിരുന്നു? ഉത്തരം രാജശേഖര വർമ്മൻ. ചോദ്യം 36. 1940 കേരളം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആരായിരുന്നു? ഉത്തരം നിക്കോളോ കോണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മികച്ച വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.